ദേശീയ വിദ്യാഭ്യാസ ദിനത്തോടനുബന്ധിച്ച് കാലിക്കറ്റ് സർവകലാശാലയിലെ പ്രമുഖ സംഘടനയായ സോളിഡാരിറ്റി ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസിന്റെ സാംസ്കാരിക വിഭാഗമായ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്ന വിഷയത്തിൽ നവംബർ 11 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ 5 മണി വരെ കാലിക്കറ്റ് സർവകലാശാല സെമിനാർ കോംപ്ലക്സിൽ വെച്ച് ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു. നവംബർ 11 സംസ്കൃതി സാംസ്കാരിക വേദി കാലിക്കറ്റ് സർവകലാശാലയുടെ സോളിഡാരിറ്റി ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് എന്ന അനധ്യാഭ്യാസ സംഘടനയുടെ കൾച്ചറൽ വിങ്ങാണ് സംസ്കൃതി. സംസ്കൃതി കൾച്ചറൽ വിങ്ങിൻ്റെ ഭാഗമായിട്ട് കൾച്ചറൽ വിങ് നടത്തുന്ന നാഷണൽ സെമിനാർ ഈ കാലിക പ്രസക്തമായ ഒരു വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഈ സെമിനാർ അവതരിപ്പിക്കുന്നത്. ഇമ്പാക്ട് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ എന്ന വിഷയത്തിൽ 11 തിങ്കളാഴ്ച 1:30 മുതൽ 5 മണി വരെയാണ് സെമിനാർ നടക്കുന്നത്. പ്രഗത്ഭർ ഇതിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രനാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഡോക്ടർ ഷാഹിദ് ചോലയിൽ, അതേപോലെ ഡോക്ടർ മുഹമ്മദ് ബഷീർ കെ പി. ഷാഹിദ് ചോലയിൽ ഒരു എന്റർപ്രണറാണ്. 3GIRPS എന്ന സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ MDയുമാണ്. അതുപോലെ ഡോക്ടർ മുഹമ്മദ് ബഷീർ കെ പി അമൽ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ പ്രിൻസിപ്പാളാണ്. പിന്നെ എഞ്ചിനീയർ മുഹമ്മദ് അജ്മൽ സി, CEO ആൻഡ് കോ ഫൗണ്ടർ ഓഫ് എക്സ് ആൻഡ് വൈ ലേണിംഗ്, ഒരു IIT അലുമിനിയാണ്, IIT മദ്രാസ് അലുമിനിയാണ്. ഇത്രയും പേര് ഈ സബ്ജക്റ്റിലെ വിവിധ തലങ്ങളിലുള്ള ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. സിൻഡിക്കേറ്റ് മെമ്പേഴ്സ്, സർവകലാശാലയുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ HODമാർ, യൂണിവേഴ്സിറ്റി എഞ്ചിനീയർ എന്നിവർ ആശംസകൾ അറിയിപ്പിക്കുന്നുണ്ട്. ഈ സമകാലിക ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഏറ്റവും അധികം സംസാര വിഷയമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇമ്പാക്ട്. അത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സംവിധാനങ്ങൾ എളുപ്പമാക്കുന്നതിന് കൂടെ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായ വശങ്ങളും കൂടി, ഇതിൻ്റെ സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട്, അക്കാഡമിക്കിന് പുറമെയുള്ള ഇതിൻ്റെ സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റും കൂടി ഈ സെമിനാറിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 3GIRPS സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷാഹിദ് ചോലയിൽ, നിലമ്പൂർ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് പ്രിൻസിപ്പാൾ ഡോക്ടർ മുഹമ്മദ് ബഷീർ, KPXNY ലേണിംഗ് CEO എഞ്ചിനീയർ മുഹമ്മദ് അജ്മൽ സി എന്നിവർ വിഷയം അവതരിപ്പിക്കും. നേരത്തെ സോളിഡാരിറ്റിയുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. തന്നെ എല്ലാ മേഖലയിലും, സകല മേഖലയിലും ഏതൊക്കെ കാര്യങ്ങളുണ്ട് അവിടെയെല്ലാം ഇടപെടുന്ന ഒരു ഒരു ടെക്നോളജി ആയിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ അത് എത്രത്തോളം പുരോഗമിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായി എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് അതിന് ഒരുപാട് എന്താ പറയുക, അപൂർണതകളുണ്ട്. എങ്കിലും അത് നമ്മുടെ ലൈഫിൻ്റെയൊക്കെ ഭാഗമായി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു സെമിനാർ ഫോക്കസ് ചെയ്യുന്നത് ഹയർ എഡ്യൂക്കേഷൻ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇതെങ്ങനെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ്. പലർക്കും അതിൽ ആശങ്കകളുണ്ട്, പലർക്കും അതിൽ എന്താ പറയുക, സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. രണ്ടും പറയാം, ഏതൊരു കാര്യത്തെയും പോലെ അതിന് പ്രോസ് ആൻഡ് കോൺസ് രണ്ടുമുണ്ട്. അപ്പോൾ ഈ സെമിനാറിൽ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇടപെടുന്നത്, അതിനെങ്ങനെ നമ്മുടെ ആ ഒരു നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം. നമുക്ക് ഏതൊരു ടെക്നോളജി വരുമ്പോഴും അതിലുള്ള ആദ്യം ആശങ്കകളൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ എന്താ പറയുക, തുടക്കത്തിലുള്ള ഒരു കാര്യം എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ കൂടെ കൂട്ടിക്കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത് പോലെ നമ്മുടെ ഏതൊരു മേഖലയിലെയും അതിൻ്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അത് വളരെ നല്ല രീതിയിൽ നമുക്കതിനെ ഉപകാരപ്പെടുത്താൻ പറ്റും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സെമിനാറിൽ നമ്മൾ അതെല്ലാം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ വെല്ലുവിളികൾ, അതുപോലെ നമ്മുടെ ജോലി തൊഴിൽ മേഖലയിലും അതുപോലെ തന്നെ പഠന ഗവേഷണ രംഗങ്ങളിലും എങ്ങനെയൊക്കെ ഇതിനെ ഉപയോഗപ്പെടുത്താം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ ആ ഒരു സെമിനാറിൽ ചർച്ചയ്ക്ക് വയ്ക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പ്രഗത്ഭരായിട്ടുള്ള
എന്താ പറയാ ഈ മേഖലയിൽ അറിയപ്പെടുന്ന ആളുകളാണ് ഡോക്ടർ ഷാദി ചോലയിൽ അതുപോലെ തന്നെ ഡോക്ടർ മുഹമ്മദ് ബഷീർ കെപി എഞ്ചിനീയർ മുഹമ്മദ് അജ്മൽ സി ഇവരൊക്കെ ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പഠനാർഹമായിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർമാരായ ഡോക്ടർ പി റഷീദ് അഹമ്മദ് ശ്രീ സി പി ഹംസ ജന്തുശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ സി ഡി സെബാസ്റ്റ്യൻ ഭൗതികശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് ഷാഹിൻ തയ്യിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ ശ്രീ പ്രവീൺ കുമാർ കെ എന്നിവർ സംബന്ധിക്കും അവസരം തുറന്ന ഒരു സംവിധാനം ഒരു ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തീർച്ചയായിട്ടും ഒരു സർവകലാശാലയിൽ നിന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ സർവകലാശാലയുടെ മൊത്തം സെറ്റപ്പ് അതായത് മൊത്തം സംവിധാനം മാറുന്ന രീതിയിലേക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സ്വാധീനിക്കാൻ കഴിവുള്ളൊരു സാങ്കേതിക വിദ്യയാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് പറയും നമ്മൾ ഈ സമൂഹത്തിനോട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരാനിരിക്കുന്ന ഒരു 10-30 വർഷ കാലം കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയുള്ള ചർച്ചകളാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കാൻ പോകുന്നത് പ്രഗത്ഭരായ ആളുകൾ ഈ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് ഈ സെമിനാറിലേക്ക് നമ്മൾ പ്രബന്ധം അവതരിപ്പിക്കാനൊക്കെ എത്തുന്നത് സർവകലാശാലയിലെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികളാണ് ഇതിൽ പങ്കെടുക്കുക അതോടൊപ്പം ഇവിടുത്തെ ജീവനക്കാർക്കൊപ്പം ഈ പ്രദേശത്തുള്ള ഇതിൽ തൽപരരായ വിദ്യാർത്ഥികളും അധ്യാപകരും ഈ സെമിനാർ പങ്കെടുക്കും മുഴുവൻ ജീവനക്കാർക്കും ഇതിൽ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അനുമതി സർവകലാശാല നൽകിയിട്ടുണ്ട് ഇവിടെ പങ്കെടുക്കുന്ന ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടാണ് പങ്കെടുക്കുന്നത് വിദ്യാർത്ഥികളും മറ്റു സ്ഥാപനങ്ങളിലെ അധ്യാപകരും ഒക്കെ രജിസ്റ്റർ ചെയ്താണ് പങ്കെടുക്കുന്നത് അവർക്ക് നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും നൽകുന്നുണ്ട് അപ്പോൾ തികച്ചും വ്യത്യസ്തമായ എന്നാൽ ഏറ്റവും കാലോചിതമായൊരു പ്രമേയത്തിൽ നടക്കുന്ന ഈ പരിപാടിയിലേക്ക് തൽപരരായ ഈ മേഖലയിലുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് നാളെ 11-ാം തീയതി തിങ്കളാഴ്ച ഉച്ചക്ക് 1:30 ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് പത്രസമ്മേളനത്തിൽ സോളിഡാരിറ്റി ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് പ്രസിഡന്റ് എഞ്ചിനീയർ മുഹമ്മദ് സാജിദ് ടി ജനറൽ സെക്രട്ടറി വി സെമീൽ സംസ്കൃതി ചെയർമാൻ റെനീബ് എം കൺവീനർ മുഹമ്മദ് ഫാറൂഖ് പി സംഘടനാ ഭാരവാഹികളായ ബഷീർ കൈനാടൻ ജമാൽ വാവാട് സി ആർ പി വി എന്നിവർ പങ്കെടുത്തു